ലക്ഷ്മീ നാളെ പുലരിയിലുണർന്നെണീക്കേണം. കുളിച്ചു ശുദ്ധി വരുത്തിട്ടമ്പല നടയിൽ ചെല്ലേണം. പൂജിക്കാനായി തിരുമുദ്രാങ്കിതമാലകൾ നൽകേണം. ദക്ഷിണ നൽകി മാലകൾ വാങ്ങി കഴുത്തിലണിയേണം. ലക്ഷ്മിക്കുണ്ടൊരു മാല കഴുത്തിൽ, അതു മതിയോ അച്ഛാ? അല്ലേൽ രുദ്രാക്ഷം, അയ്യപ്പന്റെ രൂപമുദ്ര മാലയിൽ കോർക്കേണം. അയ്യപ്പനുമായി ചേരാനുള്ളോരാധ്യാത്മശ്രമത്തിൻ ആദ്യ പടിയാണല്ലോ മോളെ മാല ധരിച്ചിടൽ. പതിനൊന്നിനു മണ്ഡല പൂജ തൊഴാൻ ശബരിമലയിൽ, നാൽപ്പത്തൊന്നു ദിനങ്ങൾ വ്രതമൊടു ശീലിക്കേണം. നാ വിധിപ്രകാരം ഒന്നാം തീയതി വൃശ്ചികമാസത്തിൽ വ്രതം തുടങ്ങണം. പഞ്ചവിശുദ്ധികൾ പാലിച്ചിടേണം. പഞ്ചവിശുദ്ധികളെന്നാലെന്താ ഒന്നു പറയാമോ? അഞ്ചു ശുദ്ധികളാണെന്നറിയാമേതെന്നറിയില്ല. ശരീരശുദ്ധി, വസ്ത്രവിശുദ്ധി, ആഹാരശുദ്ധി, സംസാരത്തിൻ ശുദ്ധി ഇവകളിലേറെ പ്രധാനമാം. മനോവിശുദ്ധി, ഇങ്ങനെ ശുദ്ധികൾ അഞ്ചാണറിയൂ നീ. ശുദ്ധികൾ അഞ്ചില്ലെങ്കിൽ വ്രതമോ പാഴായി. എല്ലാ മാസവും ഒന്നാം തീയതി തിരുനട തുറന്നിടും. പ്രതിഷ്ഠാദിനമാമത്തം നാളിൽ ഇടവത്തിലും തുറക്കും. കർക്കടകത്തിൽ നിറപുത്തരി നാളോണക്കാലത്തും വിഷുക്കാലത്തും ശബരിമലയിൽ തിരുനട തുറന്നിടും. മാലയുമിട്ടു കഴിഞ്ഞു നൊയമ്പുകൾ നോറ്റു വിശുദ്ധിയുമാം. എന്നും കോവിലിൽ ഇവിടെ വന്നു പ്രാർത്ഥിച്ചിടണമോ? കോവിലിലെന്നും വന്നു തൊഴേണം കറു. സ്വാമി ശരണം, അയ്യപ്പ ശരണം എന്നു വിളിക്കേണം. മറ്റുള്ളവരെ സ്വാമി എന്നേ വിളിക്കാൻ പാടുള്ളൂ. കാണണമെല്ലാവരിലും മോളെ അയ്യപ്പ ചൈതന്യം. എന്ന്
നടയ്ക്കു മുമ്പിൽ മോളെ നമ്മൾ കുടച്ചിടാം തേങ്ങ കുറച്ചു കർപ്പൂരങ്ങൾ വാങ്ങി കത്തിക്കാം ഇവിടെ അയ്യപ്പൻ്റെ തിരുനാളാകും ശനിയാഴ്ചകൾ തോറും കൊളുത്തിടാമെൻ മോളെ നീരാജനമൊരു വഴിപാട നദിയുടെ തീരം കരയിൽ നിറയെ ഘോരവനം കാട്ടുമൃഗങ്ങൾ കരിപുലി കടുവകൾ വാഴും നിബിഡവനം ഒരു നാൾ പന്തള രാജാവതിലെ നായാടാനെത്തി ഒരു നവജാത കുഞ്ഞു കരച്ചിൽ കേൾക്കാൻ കരച്ചിൽ കേട്ടൊരു ദിക്കു തിരക്കി കണ്ടെത്തി രാജൻ മന്ത്രിയുമനുചരവൃന്ദവും അവിടെ പാഞ്ഞെത്തിയുടനേ നീലനിഷീധിനി പ്രസവിച്ചീടും അമ്പിളിക്കല പോലെ പൈതലൊന്നു കിടപ്പൂത്തനിയെ പമ്പാ നദിക്കരയിൽ കാട്ടുമൃഗങ്ങൾ വസിക്കും കാട്ടിൽ ആരുമില്ലാതെ അയ്യോ കുഞ്ഞിനെ കൊണ്ടങ്ങിട്ടതു ക്രൂരമായിപ്പോ കരച്ചിൽ കേട്ടന്നടു ലെത്തിയ കാട്ടുമൃഗങ്ങൾ തൻ കണ്ണുകളിലാദര ഭക്തികൾ കണ്ടൊരു പന്തള രാജാവ് സാധാരണ ശിശുവല്ലെന്നുള്ള രഹസ്യം കണ്ടെത്തി കൈക്കുഞ്ഞിനെയും കയ്യിലെടുത്ത് കൊട്ടാരത്തിൽ ദേഷ്യം വന്നില്ലല്ലോ രാജ്ഞിക്കാനന്ദം കൂടി മാറോടു ചേർത്തു പിടിച്ചു പിന്നെ ഉമ്മകൾ പെരുമഴയായി ആഘാതത്താലുള്ളം പൊട്ടി കരഞ്ഞു ആ രാജ്ഞി രാജാവിനുമാ ജനാവലിക്കും കാരണമെന്താ കാട്ടിൽ നിന്നും കിട്ടിയ പൈതലിനെ രാജ്ഞിക്കേറെ ഇഷ്ടം തോന്നാൻ പറയാമോ അച്ഛാ പന്തള രാജനുമാ രാജ്ഞിക്കും കുട്ടികളില്ലല്ലോ നിധി പോൽ കിട്ടിയ കുഞ്ഞതിനവരൊരു പേരിട്ടയ്യപ്പൻ മണിയൊന്നുണ്ടായിരുന്നു കുഞ്ഞിൻ കഴുത്തിലതിനാലേ മണികണ്ഠൻ എന്നൊരു പേർ കൂടി വിളിച്ചിതെല്ലാരും Thank you.
കഥയാണതുമൊരു കഥയതു ഞാനെൻ മോളെ പറഞ്ഞു തരാം. മഹിഷി എന്നൊരു അസുര സ്ത്രീയുടെ കഥയാണതു മോളെ. അവളുടെ ദുഷ്ടത കൊണ്ടു പൊറുക്കാനായില്ലൊരുവർക്കും. ദേവന്മാരോ അവളുടെ മുമ്പിൽ ചൊല്ലി അടിയറവും. എന്താണച്ചാ കൊന്നാൽ പോരെ ദേവന്മാർക്കവളെ, അവളെ കൊല്ലാൻ ദൈവങ്ങൾക്കും ഇല്ലെന്നോ ശക്തി? ആർക്കും കൊല്ലാനാവരുതെന്നൊരു വരമവളാശിച്ചു. ബ്രഹ്മാവിങ്കൽ നിന്നും നേടാൻ പ്രാർത്ഥന ചെയ്തപ്പോൾ ജന്മം കൊണ്ടവ മരണപ്പെടണം എന്നുണ്ടൊരു നിയമം. ബ്രഹ്മാവിങ്ങനെ അരുളി ചെയ്യുകയവളൊരു വഴി കണ്ടു. മരണപ്പെടുവാൻ സമ്മതമാണെന്നോതി മഹിഷിയവൾ. എന്നാലവളോ ചെറിയൊരു പാധി മുൻപിൽ വച്ചല്ലോ. വിഷ്ണുവിൽ ശിവനൊരു മകനുണ്ടായാൽ ആ മകനാലീ ഞാൻ മരണം പ്രാപിച്ചിടാം ആവരമേകി ബ്രഹ്മാവ്. വിഷ്ണുവിൽ ശിവനു പിറക്കും മകനു ആണല്ലേ വിഷ്ണു, അപ്പോഴവളെ കൊല്ലാനാർക്കും ആവില്ലെന്നാണോ? അസുരന്മാരിൽ നിന്നും അമൃതം കൈക്കലാക്കാനായി മോഹിനിയായി പണ്ടു വിഷ്ണു ആ മോഹിനി വേഷം. കണ്ടു ഭ്രമിച്ചൊരു ശിവനുണ്ടായൊരു നന്ദനനാണല്ലോ. പമ്പാ നദിയുടെ കരയിൽ കണ്ടൊരു കുഞ്ഞാ മണികണ്ഠൻ. ശാസ്താവിൻ്റെ അവതാരമാകും. അയ്യപ്പനെയാ രാജകുടുംബം നന്നായി കാത്തല്ലോ. താഴെ വച്ചില്ലല്ലോ അവനെ, തലയിലും വച്ചില്ല. ഉയിരിനുമുയിരായി തന്നെ ഏവരും അവനെ സ്നേഹിച്ചു. സന്തോഷത്തിനാധിക്യത്തിൽ സങ്കടമാണല്ലോ. അയ്യപ്പനെ യുവരാജാവാക്കാൻ രാജനുറച്ചെന്നാൽ രാജ്ഞിക്കപ്പോഴുണ്ടായല്ലോ മറ്റൊരു ആൺകുഞ്ഞ്. Thank you.
കാക്കയ്ക്കും തൻ കുഞ്ഞാണല്ലോ പൊൻകുഞ്ഞൻ മോളെ രാജാവറിയാതണിയറയിൽ ചില ഗൂഢാലോചനകൾ രാജ്ഞിയുമായി മന്ത്രി നടത്തി പദ്ധതിയുണ്ടാക്കി രാജ്ഞി കടുത്തൊരു രോഗിണിയായി നടിച്ചു കിടപ്പായി അയ്യോ കഷ്ടം എന്താണച്ച ഗൂഢാലോചനകൾ എന്നാലും ആ രാജ്ഞിയും അതിന് കൂട്ടുനിന്നല്ലോ മന്ത്രി പറഞ്ഞതു കേട്ടൊരു വൈദ്യൻ കൊട്ടാരത്തിൽ പോയി രാജ്ഞിയെ നോക്കി വിധിച്ച മരുന്ന് പുലിപ്പാലാണല്ലോ കാട്ടിൽ ചെന്നു പുലിപ്പാലും കൊണ്ടെത്താൻ ബാലകനാ അയ്യനെ തന്നെ അയക്കാൻ രാജൻ നിർബന്ധിതനായി മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു പന്തള രാജാവ് അനുസരിച്ചല്ലോ അതീവ ധീരൻ തനിയെ കാട്ടിൽ പോയി ഒരു പുലി മേലെ ഇരുന്നു ചുറ്റും വൻ പുലിക്കൂട്ടവുമായി വനത്തിൽ നിന്നവനെത്തും നേരം നാടു നടുങ്ങിപ്പോയി പിന്നെന്തുണ്ടായി കഥയറിയാനായി തിടുക്കമായല്ലോ അയ്യപ്പന്റെ കഥ കേൾക്കുമ്പോൾ അത്ഭുതമാണല്ലോ വാവരവെന്നൊരു സ്നേഹിതനാക്കി കൊച്ചുകടുത്തയുമായി അക്രമിയാകും ഉദയനെ കൊന്നു ദുരിതങ്ങൾ തീർത്തു വാവർക്കായൊരു പള്ളി പണിതു അയ്യൻ എരുമേലി മതമൈത്രിക്കൊരു മാതൃകയേകി മണ്ണിൽ മണികണ്ഠൻ ചെന്നപ്പോൾ തൃക്കാൽക്കൽ വീണു ദേവന്മാർ പ്രാർത്ഥിച്ചതിനാൽ സ്വർഗത്തിൽ പോയി അയ്യൻ മഹിഷിയുമായി യുദ്ധം ചെയ്തവസാനം കൊമ്പിൽ പിടിച്ചെറിഞ്ഞപ്പോൾ അഴുത കരയിൽ വീണു മരിച്ചവളുടനൊരു ആരാണച്ച ആ ദേവിക എന്നച്ഛൻ പറയാമോ ശബരിമലയിൽ അയ്യപ്പ സ്വാമി എങ്ങനെ വന്നച്ച ആ ദേവികയാണല്ലോ മോളെ മാളിക പുറത്തമ്മ കലിയുഗ ദോഷം തീർക്കാൻ ശബരിമലയിൽ അയ്യപ്പൻ വീരാസനത്തിൽ ചിന്മുദ്രാങ്കിതനായി ലയിച്ചല്ലോ
విగ్రహమొన్నిలతు ప్రతిష్ఠేచ్చతు పరశురామనల్లో